പ്രശ്നം തയ്യാറല്ലെന്നു. ഈ ഭൂവനചന്ദ്രൻ വിചാരിച്ചാൽ ഈ ഭൂലോകത്ത് ഏത് ഡൈവോഴ്സ് നടന്നിരിക്കും. ഒരു കാര്യം ചെയ്യൂ, അർദ്ധരാത്രി 12 മണിക്ക് 2 ഗ്ലാസ് പട്ടച്ചാരയും കഴിക്കുക, 2 പുഴുങ്ങിയ താറാമുട്ടയും, എന്നിട്ടൊരു തോർത്തുകൊണ്ട് നന്നായി വായ് മൂടിക്കെട്ടി കിടന്നുറങ്ങുക. നേരം വെളുക്കുമ്പോൾ കെട്ടഴിച്ച് ഒരു കാജാബീഡിയും വലിച്ച് ഭാര്യയുടെ അടുത്ത് നിന്ന് അവൾ ചേർത്ത് പിടിച്ച് പ്രിയതമേ എന്നൊരൊറ്റ വിളി വിളിച്ചാ മതി, അപ്പൊ അവൾ ഡൈവോഴ്സ് തരും. ഇതൊക്കെ നടക്കൂ? നടക്കും, എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പോകൂ, പോയി ജയിച്ചു വരൂ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ആയിരിക്കും. എത്ര മാസമായി? മാസോ? ഭാര്യയുമായി പിണങ്ങിയിട്ട് എത്ര മാസമായെന്ന്? ഞാനല്ല, ഇയാളാണ് പിണങ്ങിയത്. രണ്ടാഴ്ചയായിരുന്നു. ഹിന്ദു മാരേജ് ആക്ട് 1955 സെക്ഷൻ 30. ഭാര്യയുടെ ക്രൂരത, പരപുരുഷ ബന്ധം, മാനസിക രോഗം, ബാക്ക് പെയിൻ, ഇതിലേതാണ് കാരണം? ഒരു ബ്ലൂ തരൂ, ഒരു ക്ലൂ തരൂ. എന്റെ ഭാര്യ പിണങ്ങിപ്പോയതിന്റെ കാര്യം അറിയിക്കാനല്ല ഞാൻ വന്നത്. നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നാണല്ലേ? ചൂടാവണ്ട. വക്കീലന്മാരോടും ഡോക്ടർമാരോടും കള്ളം പറയണമെന്നാണ് കാരണവന്മാര് പറഞ്ഞിരിക്കുന്നത്. കാരണവന്മാര് പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്ന്, എന്റെ ചേട്ടൻ ശശിധരൻ പറഞ്ഞിട്ടാ. അതും ഡൈവോഴ്സിനൊന്നും അല്ല, ജോലിക്ക. ഓ, മിസ്റ്റർ സുന്ദരേശൻ വന്നപ്പോഴേ പറയണ്ടേ? ആരയാൾ? ശേഖരപിള്ള, എന്റെ സുഹൃത്തും വഴികാട്ടിയുമാണ്. ഇങ്ങോട്ടുള്ള വഴി ഇയാൾ എന്തിനാ കാട്ടണേ? സംശയം ഉണ്ടെങ്കിൽ ആരുടെങ്കിൽ ചോദിച്ചാ പോരെ, അല്ലെങ്കിൽ ബോർഡിൽ കാണില്ലേ? ആ, എനിവേ, പരിചയപ്പെട്ടത് വളരെ സന്തോഷം. ഭാര്യയായിട്ട് നിങ്ങൾ എങ്ങനെ? നല്ല സ്നേഹത്തിലെ. വന്ന കാലം നിൽക്കാതെ പുറത്തു പോയി നിൽക്കൂ. ദിസ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്, ഗോ ഫാസ്റ്റ്. മിസ്റ്റർ സുന്ദരേശൻ, തന്നെ ഇവിടെ ജോലിക്കെടുക്കാൻ തീരുമാനിച്ചതിൽ എനിക്കുള്ള ഒരേ ഒരു അട്രാക്ഷൻ എന്താണെന്ന് തനിക്കറിയാമോ? ഇല്ല. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തന്റെ ഡൈവോഴ്സ് ഞാൻ അന്തസ്സായി നടത്തിത്തരും. ശോഭിക്കണ്ട, ഞാൻ ഒരാഗ്രഹം പറഞ്ഞതേ ഉള്ളൂ, അതിന് ഇനി സമയമുണ്ടല്ലോ. അപ്പൊ ജോലിയുടെ കാര്യം, ടൈപ്പ് റൈറ്റിംഗ് അറിയാമോ? കുറച്ചൊക്കെ. കൈയക്ഷരം എങ്ങനെ വായിക്കാം? എഴുതാറില്ല? അല്ല, ഞാൻ എഴുതുന്നത് വായിക്കാൻ പറ്റും. ഓ, മതി. അപ്പൊ ഇന്ന് മുതൽ താൻ എന്റെ ഗുമസ്തൻ. അഭിജ്ഞാന ശാകുന്തളം എന്ന കാളിദാസ നാടകത്തിൽ ദുഷ്യന്തന്റെ ഭാര്യയുടെ പേരെന്താണ്? അന്യന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ല സാർ. അത് ആരാണ്? ഇത് ഗോപാലകൃഷ്ണൻ. ആരാണ് സാർ? നിങ്ങളല്ല. പിള്ള പറയൂ. ഏയ് പിള്ള, ചോദിച്ചു കേട്ടില്ലേ? ഒരു ക്ലൂ തരുമോ? എന്ത്? ഈ കക്ഷിക്ക് എന്ത് ഹൈറ്റ് വരും? ഹൈറ്റോ? എടോ, ഇത് അഭിജ്ഞാന ശാകുന്തളമാണ്. എന്ത് സാധനമായാലും വളരില്ലേ സാർ? ഏതായാലും തന്നെക്കാ കൂടുതൽ ഉണ്ടാവും. സോറി, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. എന്താ ഇത്, ചന്തയോ? അല്ല സാർ, ക്ലാസ് ഇരിക്കുമ്പോ ഇത് ഓഫ് ചെയ്യണോ? നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. സാറിനെന്ന് പറയാം, കൂടെ ഇരിക്കുന്ന മത്തി ചീഞ്ഞോയാ, സാറ് കാശി തരോ. അല്ല പിന്നെ സാർ, അതിന്റെ ഉത്തരം ശകുന്തളല്ലേ. കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം, കുന്തലതയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കനകലതയുടെ ചേച്ചിയല്ലേ? നോൺസെൻസ്. മലയാളത്തിലെ ആദ്യത്തെ നോവലല്ലേ സാർ? അതെ, മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത. ചേച്ചിക്ക് അറിയാലോ അല്ലേ? എനിക്ക് ഒരു നോവലേ അറിയൂ, പേറ്റ് നോവൽ. നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ. ഇല്ല സാർ, കുരുത്തക്കേട് ഞങ്ങൾ കാണിക്കില്ല, വേണമെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാം. എന്നാ ഇന്ത് ലേഖ എഴുതി ആരാ? പിള്ള തന്നെ പറ. പിന്നെ ഞാൻ ഇള തന്നെ പറ. അത് ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, പിള്ള തന്നെ പറഞ്ഞാ മതി. പോയാലെ വിളിച്ചോണ്ട്. ഓ, എന്റെ മത്തായി മണി എത്രയായി? മത്തി എവിടെ എത്തിയിരിക്കും? ഇത് എനിക്ക് പുത്തരിയൊന്നും അല്ല. സാറ് വിളിക്കണോ? സാറ്, എന്റെ പട്ടി വരും. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാതെ പണ്ടേ ഞാൻ കളക്ടറായനെ. അപ്പൊ തുപ്പാമെന്നല്ലേ? തുപ്പാമെന്നതല്ല, എന്റെ തടിതപ്പാമെന്ന. ഇന്ദിലേക്ക് എഴുതിയത് ആരാ? ആരാ? ചന്തുമേനോൻ. ചന്തിമേനോന്? ചന്തുമേനോൻ. ഓ, ചന്തുമേനോൻ. ഞാൻ പറഞ്ഞാ തെറ്റിപ്പോ, നീ തന്നെ പോയി പറഞ്ഞാ മതി, ഞാൻ ഇവിടെ എൻജോയ് ചെയ്യാൻ വന്ന. അത് ശരി, നല്ല ആളുടെ കൂടെ ഞാൻ പഠിക്കാൻ വന്ന. എനിക്കേ പഠിക്കണം, ഡിഗ്രി എടുക്കണം, ഒരു പി എസ് സി ടെസ്റ്റിംഗിൽ എഴുതി എനിക്ക് ജയിക്കണം. അതുകൊണ്ട് ഉറപ്പ ഞാനില്ല. ഹായ്. നിന്റെ അച്ഛനെവിടെ മോളെ? എവിടെ പോയി എന്നറിയാൻ? ഞാനും അച്ഛനോടല്ലല്ലോ പോയത്. ആ പറഞ്ഞ ശരിയാ, പക്ഷെ നീ എങ്ങോട്ട് പോണെന്ന് അറിയാൻ നിന്റെ അച്ഛൻ പുറകെ വന്നിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ കണ്ടില്ല. എന്റെ ഈശ്വര, ഇനി അങ്ങേര് വഴി തെറ്റി വേറെ ആരുടെങ്കിലും കൂടെ പോയാവോ?
രണ്ടു ദിവസമായി എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത. ഞാനൊന്ന് ഡോക്ടറെ കാണാൻ പോയതാ. എന്നിട്ടാ പറയാതെ? നല്ല ആളാ. എന്താ, ആരെങ്കിലും അമ്മയെന്ന് വിളിച്ചു? ഹലോ. ഹലോ, രാധാമണി അവിടെ ഉണ്ടോ? ഞാനൊരു അപരിചിതനാ, പരിചിതനാ. പാവം, ശബ്ദമൊക്കെ മാറ്റി പറഞ്ഞു വല്ല